ഹായ് ഓൾ, നമ്മൾ ചില സിറ്റുവേഷനിൽ കുറെ പ്രിന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടാവും. അത് സ്കൂൾ അസൈൻമെന്റോ കോളേജ് അസൈൻമെന്റ് ആവാം, അല്ല ഓഫീസ് റിപ്പോർട്ടാവാം, അല്ലെങ്കിൽ ഡാറ്റ ഫയൽ ചെയ്യുന്നതാവാം, എന്തോ ആയിക്കോട്ടെ. ആ സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ പ്രിന്റിംഗ് എന്നുള്ള സംഭവം ചെറുതാണെങ്കിലും മോസ്റ്റ് ഫ്രസ്ട്രേഷൻ ഏരിയ ആണ്. എന്റെ പേഴ്സണലി ഞാൻ പറയുന്നത്, എനിക്ക് കുറെ അനുഭവപ്പെട്ടിട്ടുണ്ട്, ഭയങ്കര ഫ്രസ്ട്രേഷൻ പാട്ടാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ഔട്ട്പുട്ട് കിട്ടാം. ഫോർ എക്സാമ്പിൾ, നമ്പേഴ്സിന്റെ ഓർഡർ, അല്ലെങ്കിൽ എല്ലാ പേജിലും ഇപ്പോൾ ഒരു 100 പേജ് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പേജിലും ഹെഡിങ്സ് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ലോഗോ ഇൻസേർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ടാവില്ല, അലൈൻമെന്റ് ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രിന്റിംഗ് ശ്രദ്ധിക്കാണ്ട്. അതിൽപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ദ ഹെഡിങ്സ്, ദ റിപ്പീറ്റഡ് ഹെഡിങ്സ് ഓൺ എവറി പേജ്, അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം. റോ വൈസിലും കോളം വൈസിലും. അതുകൂടാതെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു റോ ഫ്രീസ് ചെയ്യാം, കോളം ഫ്രീസ് ചെയ്യാനുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് റിപ്പീറ്റ് റോ ആൻഡ് കോളം ഹെഡേഴ്സ് ഓൺ ഈച്ച് പേജസ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ നേരത്ത്, അതായത് റിപ്പോർട്ട് മോർ ദാൻ 1 പേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 പേജസ് ഉണ്ടെങ്കിൽ, എല്ലാ പേജിലും ഹെഡേഴ്സ് ഹെഡിങ് കാണിക്കണം. അത് റോസിലായിക്കോട്ടെ, കോളത്തിലായിക്കോട്ടെ. ഞാൻ ചെറിയൊരു കേസ് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് ചെറിയ ഡാറ്റാ ബേസ് ആണ്, ഓൾമോസ്റ്റ് 342 ലൈൻ ഐറ്റംസ് ഉണ്ട്. ഞാനതൊരു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അതായത് പ്രിന്റ് എടുക്കുന്ന മുന്നേ. അപ്പോൾ എനിക്ക് ഈസി ആയി പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഹെഡിങ്സ് ഇവിടെ കാണുന്നില്ല. പക്ഷേ അതിന് സൊല്യൂഷൻ ഉണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ഗോ ടു വ്യൂ ആൻഡ് ഫ്രീസ് പാൻസ് ആൻഡ് ഫ്രീസ് ടോപ്പ് റോ. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോപ്പ് റോ മാത്രം ഫ്രീസ് ചെയ്തു. പിന്നെ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഹെഡിങ്സ്, റെസ്പെക്റ്റീവ് ഹെഡിങ്സ് വിസിബിൾ ആയി. റൈറ്റ്, ഇനി എനിക്ക് ഞാൻ ജസ്റ്റ് അൺഫ്രീസ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചിടാം. ഇനി എനിക്കിത് പ്രിന്റ് ചെയ്യണം. നോക്കാം നമുക്ക്. പ്രിന്റ് ചെയ്യാൻ നേരത്ത് ഞാൻ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. പ്രിന്റിങ്ങിൻ്റെ ഷോർട്ട് കട്ട് ആണ് Ctrl+P. ഓക്കെ, ഇവിടെ പ്രിന്റിംഗ് പ്രിവ്യൂ വന്നു. ടോട്ടൽ 11 പേജസ് ഉണ്ട്. റൈറ്റ്, ഞാൻ അത് ഫസ്റ്റ് പേജ് ഇതാ ഹെഡിങ് കണ്ടു, സെക്കൻഡ് പേജസ് ഹെഡിങ് ഇല്ല, തേർഡ് പേജസ്. ഞാൻ അങ്ങോട്ട് ഹെഡിങ് ഇല്ല, ബൈ ഡീഫോൾട്ട് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹെഡിങ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറേ ടൈമും അതേപോലെ തന്നെ നമ്മൾ കുറേ പേപ്പേഴ്സും വേസ്റ്റ് ആവും. അത് കാരണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണെങ്കിൽ, നമ്മുടെ ബോസിനൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം. റൈറ്റ്, അപ്പോൾ നമുക്കിത് ഹെഡിങ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രിന്റിങ് എടുക്കുന്ന മുന്നേ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കത് നോക്കാം എങ്ങനെയാണുള്ളത്. ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു ആൻഡ് ഗോ ടു പേജ് ലേ ഔട്ട്. ഇവിടെ റിബൺ കാണാം. അതിൻ്റെ അണ്ടറിൽ പേജ് സെറ്റപ്പ് എന്നുള്ള രീതി കാണാം. പേജ് സെറ്റപ്പ്, റൈറ്റ്, അതിൻ്റെ റൈറ്റ് എൻഡിൽ ഒരു കോർണറിൽ ഒരു ഐക്കൺ കാണാം, പേജ് സെറ്റപ്പ്. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു 4 സെക്ഷൻ ഉണ്ടാവും. അത് ഏറ്റവും ലാസ്റ്റായി ഷീറ്റിലേക്ക് പോവാം. ഇവിടെ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ്, കോളംസ് ടു റിപ്പീറ്റ് അറ്റ് ലെഫ്റ്റ്. അത് എനിക്ക് വേണ്ടത് റോസ് ആണ്, ഹെഡിങ്സ് റോസാണ് വേണ്ടത്. റേ, അപ്പോൾ ഈ റോസിൻ്റെ എൻഡിലുള്ള ഈ അപ്പാരോ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ആ റോസ് മാത്രം സെലക്ട് ചെയ്യും. ഏറ്റവും ടോപ്പിലെ ഹെഡിങ്സ് മാത്രം റോസിൽ സെലക്ട് ചെയ്തു ആൻഡ് ഡൗൺ ആറ് ക്ലിക്ക് ചെയ്തു. ഞാൻ ഓക്കെ അടിക്കുക. അതിനുശേഷം നമുക്കൊന്ന് Ctrl+P വെച്ചിട്ട് പ്രിവ്യൂ നോക്കാം. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ് വന്നു, തേർഡ്, എല്ലാ പേജിലും വന്നു. റൈറ്റ്, ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റോസിൻ്റെ ഏരിയ അതേപോലെ തന്നെയാണ്, കോളത്തിൻ്റെ സെക്ഷനും. നമുക്ക് എങ്ങനെയാണുള്ളത് നോക്കാം. ഞാൻ സെയിം ഡാറ്റ ആണ് ഈ കോളത്തിൻ്റെ കേസിലും എടുത്തത്. ഇവിടെ ഹെഡിങ്സ് നോക്കി എനിക്ക് മനസ്സിലാവും. അപ്പം ഇത് പ്രിന്റ് ചെയ്യാൻ നേരത്ത് ഓരോ പേജിലും എനിക്ക് കോളം ഹെഡിങ്സ് കാണിക്കുന്നു. റൈറ്റ്, പക്ഷേ അതിൻ്റെ മുന്നേ ജസ്റ്റ് നേരത്തെ പോലെ തന്നെ അസ്യൂം ചെയ്യുക, നിങ്ങൾ പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ ബോസിൻ്റെ അടുത്ത് നിന്ന് സിസ്റ്റത്തിലൊന്ന് കാണിച്ചു കൊടുത്താൽ ഈ ഡാറ്റ. അങ്ങനെ ആണെങ്കിൽ ഈ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണും, പക്ഷേ ഹെഡിങ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ അത് ഹെഡിങ് എങ്ങനെയൊക്കെ ഫ്രീസ് ചെയ്യാൻ പറ്റും അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഏത് ഹെഡിങ് ആണ് ഫ്രീസ് ചെയ്യേണ്ടത്, ആ ഹെഡിങ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഗോ ടു വ്യൂ, ഫ്രീസ് പാൻസ്, ഇൻസ്റ്റെഡ് ഓഫ് റോ സെലക്ട് ഫ്രീസ് ഫേഴ്സ്റ്റ് കോളം സെലക്ട് ചെയ്തു. നമുക്ക് ഡാറ്റയിലൊക്കെ നോക്കാം. ഞാനത് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ കംപ്ലീറ്റ് കാണുന്നുണ്ട്. ഇത് ഓരോ ഡാറ്റ റെസ്പെക്റ്റീവ് എഗെയിൻസ്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഹെഡിങ് ഇവിടെ സ്റ്റാറ്റിക്കാണ്. ക്ലിയർ? ഞാൻ ജസ്റ്റ് ഒന്ന് അൺഫ്രീസ് ചെയ്യാണ്. അൺഫ്രീസ് പാൻസ് ഇപ്പോൾ നോർമലായി. ഇനിയാണ് നമ്മുടെ ടാസ്ക് വരുന്നത്, എനിക്കിത് പ്രിൻ്റ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാ പേജിലും കാണുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ നേരത്ത് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, Ctrl+P, പ്രിന്റ് പ്രിവ്യൂ കണ്ടു,
ഇവിടെ ടോട്ടൽ 71 പേജസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് പേജ് ഹെഡിങ്സ് ഉണ്ട്, സെക്കൻഡ് പേജ് നോക്കാം, ഹെഡിങ്സ് ഇല്ല, തേർഡ് പേജ് ഇല്ല, അങ്ങനെ ബാക്കിയുള്ള 70 പേജിലും ഹെഡിങ്സ് കാണില്ല. നമ്മൾ ബൈ മിസ്റ്റേക്ക് ആയിട്ടും പ്രിന്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈമും എഫേർട്ടും കൂടാണ്ട് പേപ്പറും വേസ്റ്റ് ആയി പോകും. നമുക്കത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത് നോക്കാം. ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെയിം മെത്തേഡ് തന്നെ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത് ഗോ ടു പേജ് ലേ ഔട്ട്, ക്ലിക്ക് ഓൺ പേജ് സെറ്റപ്പ്, ഈ ഐക്കൺ പ്രസ് ചെയ്തു. ഈ നാലാമത്തെ സെക്ഷനായി ഷീറ്റിലേക്ക് പോവുക. അതിനുശേഷം റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ്, അതാണ് നേരത്തെ സെലക്ട് ചെയ്തത്. ഇവിടെ റോസ് അല്ല, ഇവിടെ കോളംസ്, അപ്പോൾ കോളംസ് റിപ്പീറ്റ് അറ്റ് ലെഫ്റ്റ്, അത് ക്ലിക്ക് ചെയ്തു. ഈ ഐക്കൺ റെസ്പെക്റ്റീവ് കോളം കംപ്ലീറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തു. ബാക്ക് ടു സെയിം ഐക്കൺ, ക്ലിക്ക് ഓൺ ഓക്കെ. ഇനി നമുക്ക് പേജ് പ്രിവ്യൂ കണ്ടുനോക്കാം. കൺട്രോൾ പി, ഇവിടെ നിങ്ങൾക്ക് ആ പ്രിവ്യൂ കാണാം. ഫസ്റ്റ് പേജ് പ്രിവ്യൂ കോൾ ഉണ്ട്, ഹെഡിങ്സ് ഉണ്ട്, സോറി, സെക്കൻഡ് പേജ് ഹെഡിങ്സ്, തേർഡ് പേജ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.